ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരു പ്രാവിനെ മേടിച്ചിട്ട. അപ്പോൾ ഏത് അത് ഏത് പ്രാവാന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോ ഇട്ടോ. അപ്പോൾ നമ്മുടെ പ്രാവായ താങ്കൾ കുറച്ചിടന്ന് ഗസ് ചെയ്ത് നോക്കിട്ടോ ഏതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രാവിന് നമ്മൾ കൂട്ടിയിൽ കിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ നമുക്ക് കാണിച്ചു തരാം. ആണ് നമ്മുടെ ഐക്കണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോമറാണ് കേട്ടോ, റേസിങ് ഹോമറാണ്. അപ്പോൾ ഇതില് ബാക്കില് കാണുന്ന ആൽമണ്ടാണ് കേട്ടോ. ആ ആൽമണ്ടാണ് നമ്മുടെ മെയില്, അതുപോലെ തന്നെ ഈ ചെമ്പം കളറുള്ളതാണ് നമ്മുടെ ഫീമെയില്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഐറിങ് ഒക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ആ ഐറിങ് അതുപോലെ തന്നെ അതിൻ്റെ ആ മൂക്കും കൊമ്പൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റ് ലൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ കുട്ടികളാണ്, കുട്ടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. റീഡിങ് പേരൊന്നുമില്ല. പിന്നെ ഒരെണ്ണത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് ചോരക്കണ്ണാണ് കേട്ടോ. മറ്റേതിൻ്റെ മഞ്ഞക്കണ്ണാണ്, മെയിലിൻ്റെ ചോരക്കണ്ണ്, അതുപോലെ തന്നെ ഫീമെയിലിൻ്റെ മഞ്ഞക്കണ്ണാണ് കേട്ടോ. അപ്പോൾ ഇവരെ പുറത്ത് വിട്ടിട്ടില്ല, പുറത്ത് വിട്ടേനെ ശരിക്കും കാണാൻ പുറത്ത് വിട്ടിട്ടില്ല. ഇവരിട്ടിക്കണ കൂടിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് കൂട് കേട്ടോ. അപ്പോൾ അവരെ പുറത്ത് വിടാത്തതുകൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് വേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നടി നീളം, മൂന്നടി നീളം, രണ്ടടി ഹൈറ്റും, രണ്ടടി ബാക്കിക്കുള്ള തള്ളിച്ച് കണ്ട വേണ്ടത്. അപ്പം അങ്ങനെയാണ് ഈ ഹോംവർക്കിനെ ബ്രീഡിങ് കേജ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപോലെ തന്നെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു ട്രൈ ഉണ്ട്, നമ്മളെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനൊക്കെ വേണ്ടി ഒരു ട്രൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാവ് കേട്ടോ. ഭയങ്കര അഗ്രസീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇപ്പം മെയിലാണിത്, അതുപോലെ തന്നെ അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തീറ്റിട്ട് കൊടുക്കുന്ന പാത്രമൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ പ്രായം, രണ്ട് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുള്ള തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടുന്ന് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവരെ നമ്മളെടുത്തത് തളിക്കുളത്ത് നിന്നാണ് കേട്ടോ. തളിക്കുളത്ത് നമ്മളെ അറിയണ ഒരാളുണ്ട്. അപ്പോൾ ആളെ കെയർ ഓഫിൽ നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവരെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരൻസ് ഒക്കെ അവിടെ 4 കിലോമീറ്റർ റേസിലൊക്കെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 4 കിലോമീറ്റർ റേസിൽ ഫസ്റ്റ് അടിച്ച പേരൻസാണ് വരുന്നത്. അപ്പോൾ ഇവരെ രണ്ടാമത്തെ വെച്ച് കുട്ടികളാണെന്ന് കേട്ടോ പറഞ്ഞത്. ഫസ്റ്റ് സെറ്റ് അവർ വേറെ ആൾക്കാർ കൊടുത്തത്, രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു ആൽമണ്ടാണ്, മറ്റേ ചെമ്പിനി. അപ്പോൾ ഇവരെ കളറൊന്നും ശരിക്കും വന്നിട്ടില്ല, കുട്ടികളാണ്. അതുപോലെ തന്നെ വലുതാവുന്ന സമയത്താണ് ഇവരെ ചിറക്കും കാര്യങ്ങളൊക്കെ തൂവലൊക്കെ നല്ല ഭംഗിയിലാവും കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇന്നാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ കൂട്ടിലാണ് ഫസ്റ്റ് ഇട്ടത്. അപ്പോൾ കൊണ്ടുവന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പേടിയൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട്, ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹോംവർക്കിനെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന ഹോംവർക്കിനെ ഒരിക്കലും പുറത്തു വിടരുത്. കാരണം ഇവരൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മളൊരു എത്ര ദൂരത്ത് നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവരെ ഇപ്പോൾ ഒന്ന് എടുത്ത് വലയുടെ പുറത്ത് കിട്ടി കഴിഞ്ഞാൽ അവർ ആ വന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ അതാണ് ഇവരെ ക്വാളിറ്റി. അതുപോലെ തന്നെ ഹോംവർക്കിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. 1000 കിലോമീറ്റർ ദൂരമൊക്കെ അവർക്ക് മാക്സിമം തന്നെ പോകാൻ പറ്റും. അപ്പോൾ അടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പോൾ കണ്ടിരുന്ന 1000 കിലോമീറ്ററിനും കൂടും മേലെ പറന്ന് തിരിച്ചു വന്ന പ്രാവുകൾ ഇപ്പോൾ പലയിടത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് തന്നെ വരും, നല്ല റേറ്റ് തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ ഇവർ ഇവരെ ബ്രീഡ് ചെയ്തവരെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യണം കേട്ടോ. മുന്നിലെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഷിറാസൊക്കെ മുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കാണിച്ചാൽ ഷിറാസ് മുട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷിറാസ് കേട്ടോ. ഇവർ രണ്ടും മുട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ രണ്ടും മുട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യണില്ല കേട്ടോ. ഒരാടെ ഇരുന്നോട്ടെ, കണ്ടോ നമ്മളെ ഇവര്. ഇവരെ കുട്ടികളെ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല കേട്ടോ. അവർ നമ്മൾ ഫസ്റ്റ് ഇയർ പാഡായിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. കാരണം നമ്മൾ ബാക്കിയുള്ള പ്രാവളുടെ മുട്ടയാണ് വെച്ച് കൊടുത്തത്. കാരണം അവരെ മുട്ടക്ക് തീരെ റിസൾട്ട് കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ മുഖി, നമ്മൾ പുതിയത് മേടിച്ച മുഖിയില്ലേ, മറ്റേ മുഖിയല്ല കേട്ടോ. നമ്മൾ പുതിയത് മേടിച്ച മുഖി അതുപോലെ തന്നെ മുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ മുട്ടയാണ് കാണിച്ചത്. അപ്പോൾ അവർ രണ്ടും മുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ രണ്ടാമത്തെ എഗ്ഗാണ്, ഫസ്റ്റ് എഗ്ഗ് റിസൾട്ട് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇത് രണ്ടാമത്തെ എഗ്ഗാണ് കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാം, വെയിറ്റിങ്ങിലാണ്. വിരി എന്താണെന്ന് നമുക്കറിയില്ല.
അതുപോലെ തന്നെ നമ്മളെല്ലാവരും അവളോട് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ആപ്ലോട്ടേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ പ്രാവൽ അങ്ങനെയുള്ള പ്രാവൾക്കൊക്കെ കയറി ഇരിക്കാൻ വേണ്ടി മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ പ്രാവലും കാണിച്ചു തന്നെ കുഞ്ഞൻ ഉണ്ടായിരുന്നു. കുഞ്ഞനത് അതിൻ്റെ അടിയുണ്ട് കേട്ടോ, നമ്മളെ കൂടുതൽ അടിയിലത് ആദ്യം കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കുഞ്ഞനാണെങ്കിൽ അപ്പോൾ ആൾക്ക് വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇവര് ഇവരുടെ വീഡിയോസുകളൊക്കെ അടുത്ത് ഞാൻ ഇട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ വീഡിയോസിലായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ.